ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം: നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ തങ്ങൾക്കൊരു പേരുണ്ടാക്കാൻ എവിടെയാണ് ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിതത്? ഉത്തരം: ശിനാർ ദേശത്തെ സമഭൂമിയിൽ. ഉൽപ്പത്തി 11:1-4 2-ാമത്തെ ചോദ്യം: പട്ടണവും ഗോപുരവും പണിയുവാൻ ഉപയോഗിച്ച നിർമ്മാണ വസ്തുക്കൾ ഏവ? ഉത്തരം: ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും. ഉൽപ്പത്തി 11:3. 3-ാമത്തെ ചോദ്യം: സർവഭൂമിയിലെയും ഭാഷ യഹോവ കലക്കിക്കളഞ്ഞ സ്ഥലത്തിന് പിന്നീട് എന്തു പേരായി? ഉത്തരം: ബാബേൽ. ഉൽപ്പത്തി 11:9. 4-ാമത്തെ ചോദ്യം: ശേമിന്റെ ആദ്യജാതൻ ആര്? ഉത്തരം: അർപ്പക്ഷാദ്. ഉൽപ്പത്തി 11:11. 5-ാമത്തെ ചോദ്യം: തേരഹിന്റെ പിതാവാര്? ഉത്തരം: നാഹോർ. ഉൽപ്പത്തി 11:24. 6-ാമത്തെ ചോദ്യം: അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരുടെ പിതാവാര്? ഉത്തരം: തേരഹ്. ഉൽപ്പത്തി 11:26. 7-ാമത്തെ ചോദ്യം: അബ്രാമിന്റെ സഹോദരനായ ഹാരാന്റെ മകൻ? ഉത്തരം: ലോത്ത്. ഉൽപ്പത്തി 11:27. 8-ാമത്തെ ചോദ്യം: ജന്മദേശമായ കൽദേരുടെ പട്ടണമായ ഊരിൽ വച്ച് തന്റെ അപ്പനായ തേരഹിനു മുൻപേ മരിച്ചുപോയതാര്? ഉത്തരം: ഹാരാൻ. ഉൽപ്പത്തി 11:28. 9-ാമത്തെ ചോദ്യം: അബ്രാമിന്റെ ഭാര്യ? ഉത്തരം: സാറായി. ഉൽപ്പത്തി 11:29. 10-ാമത്തെ ചോദ്യം: നാഹോറിന്റെ ഭാര്യ? ഉത്തരം: മിൽക്ക. ഉൽപ്പത്തി 11:29. 11-ാമത്തെ ചോദ്യം: തേരഹിന്റെ ആയുഷ്കാലം എത്ര? ഉത്തരം: 205 സംവത്സരം. ഉൽപ്പത്തി 11:32. 12-ാമത്തെ ചോദ്യം: തേരഹ് മരിച്ചത് എവിടെ വെച്ച്? ഉത്തരം: ഹാരാനിൽ. ഉൽപ്പത്തി 11:32. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.